മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ രാവിലത്തെ വലിയ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് രാവിലെ നല്ല ചൂട് ദോശയും അതിനോടൊപ്പം ഒരു കിടിലും ചമ്മന്തിയും ഒക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ ഒരു എന്ന് പറയുന്നത് അതുകൊണ്ട് തിരക്ക് പിടിച്ച സമയമാണെങ്കിലും രാവിലെ ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എട്ടുമണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് അവർ ഓഫീസ് ടൈം എന്ന് പറയുന്നത് പിന്നെ ഒരു രണ്ട് മണിക്കൂർ ബ്രേക്ക് ഉണ്ട് ഭൂമുഖവാതിൽ നിറഞ്ഞ പുഞ്ചിരിയുമായിട്ട് ഞാൻ അച്ഛൻ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ടീ ഇൻഡ്യോയിലൂടെ കുറച്ച് നേരം ഇങ്ങനെ തനിയെ നോക്കിയിരിക്കും ഇനിയും കുറേ നേരത്തേക്ക് എനിക്ക് നിശബ്ദതയേ ഉള്ളൂ ആരോടും സംസാരിക്കാനായിട്ട് ഒന്നുമില്ല ഇനി അവരെല്ലാം മടങ്ങി വന്നാലേ ഉള്ളൂ എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത് അങ്ങനെ എല്ലാവരും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം ഞാൻ ഈ ബാൽക്കണിയിൽ വന്നിരിക്കും ഒത്തിരി ചെടികളൊന്നുമില്ല എങ്കിലും മരുഭൂമിയിൽ കുറച്ചൊക്കെ പച്ചപ്പുകളൊക്കെ നമുക്ക് ആവശ്യമാണല്ലോ വീട്ടുമുറ്റത്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു ഒരു കറ്റാർവാഴയുടെ തൈ എൻ്റെ ഫ്രണ്ട് തന്നതാണ് അത് ചെടിച്ചട്ടി മുഴുവൻ അങ്ങ് തിങ്ങി വിത്തുകളൊക്കെ അങ്ങ് നിറഞ്ഞ് നിന്നതൊന്ന് മാറ്റി വെക്കാനായിട്ട് പല ദിവസങ്ങളിലായിട്ട് ഞാൻ വിചാരിക്കുന്നത് നടന്നില്ല ഇന്ന് എന്തായാലും അതൊന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ചെടിയിൽ വെള്ളം ഒഴിക്കാൻ വരുമ്പോഴത്തേക്കിനും ഈ കറ്റാർവാഴയുടെ വേരെല്ലാം മുകളിലോട്ട് പൊന്തി അതിൻ്റെ മൂട്ടിലൊന്നും മണ്ണില്ലാത്ത രീതിയിലായിരുന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അതൊന്ന് മാറ്റി മാറ്റിവയ്ക്കുകയാണ് ഞാനിവിടെ ഇവിടെ മണ്ണ് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ് മരുഭൂമിയിലെ പോലത്തെ മണ്ണാണല്ലോ പെട്ടെന്നൊന്നും ഒരു സാധനം പോലും ആ മണ്ണിൽ വരത്തില്ല അതുകൊണ്ട് ഞാൻ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് വാരിയെടുക്കുന്ന മണ്ണാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ ചെടിയൊക്കെ നടുന്നത് ചെടി നടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചട്ടികളൊന്നും പുറത്തൊന്നും വാങ്ങാറില്ല കൂടുതലും ഇതുപോലെ തൈരിൻ്റെ ഇതും ഇത് വെള്ളം വാങ്ങിക്കുന്ന ബോട്ടിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഈ കറ്റാർവാഴയൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ പഴത്തൊലിയും മുട്ടയുടെ തോടും തേലക്കുന്തൊക്കെ ഇതുപോലെ ഞാനൊരു ഡെബയ്ക്കകത്താക്കി അടച്ചു വയ്ക്കും ഇതെന്നറിയുമ്പോഴത്തേക്കും നമുക്ക് മിക്സറെ ജാറിൽ ഇട്ട് പൊടിച്ചെടുക്കാം നല്ല വളവുമാണ് ചെടിയൊക്കെ നല്ലതുപോലെ വളരുകയും ചെയ്യും നമ്മുടെ മിക്സറെ ജാറിനാണെങ്കിൽ മൂർച് കൂടുകയും ചെയ്യും ബ്ലേഡിനൊക്കെ നല്ലതുപോലെ മൂർച്ചുകൂടും നമ്മൾ ഈ മുട്ടയുടെ തോടൊക്കെ ഇട്ടൊന്ന് പൊടിക്കുകയാണെങ്കിലും രാവിലെ എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിരിക്കാമെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു മനസ്സുഖം തന്നെയാണ് നമ്മൾ പരിപാലിക്കുന്ന ചെടികളൊക്കെ നല്ല രീതിയിൽ വളരുന്നത് കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് എനിക്കൊരു മൂട് കാന്താരി മുളകും ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേന അവയെല്ലാം കരിഞ്ഞുപോയി അത്രയ്ക്ക് കടുത്ത ചൂടാണ് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഈ ചെടികളൊക്കെ അങ്ങ് ഉണങ്ങി പോകുന്ന തരത്തിലുള്ള ചൂടാണ് ഇവിടെ മലയാളികളായ നമ്മൾ എത്ര സ്ഥലക്കുറവാണെങ്കിലും ഒരു കരിയാപ്പൊക്കെ നട്ടു വളർത്തും ഞാനും അതുപോലെ തന്നെ കരിയാപ്പ് പോയ വിഷമത്തിൽ നഴ്സറിയിൽ നിന്ന് ഒരു കരിയാപ്പൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് ഇനി തണുപ്പാകുമ്പോൾ വേണം അത് ബാൽക്കണിയിൽ ഇറക്കി ഒന്ന് നടാനായിട്ട് ഇപ്പോൾ വീടിനുള്ളിലാണ് അത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാറുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ നമ്മൾ ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ് ഇനി ആ അലോവേരയുടെ കുറച്ച് തണ്ടുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഒരു എണ്ണയൊന്ന് മുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് തണ്ടുകളാണ് ഞാൻ ഞാനതിനുവേണ്ടിയിട്ട് എടുത്തേക്കുന്നത് അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നെടുുക പിളർന്ന് വെച്ചേക്കുകയാണ് ഇനി സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് വടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തെ ജെല്ല് നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അലോവേര ജെല്ലുണ്ടല്ലോ അതിനകത്തോട്ട് ഞാൻ ഒരു പിടി കറലീഫ് ചേർത്ത് കൊടുക്കുകയാണ് നല്ല മണമാണ് ഈ എണ്ണയൊക്കെ കാച്ചുമ്പോൾ കറലീഫ് ചേർത്തിട്ട് അതോടൊപ്പം തന്നെ ഒരു പിടി പനിക്കൂർക്കയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കൈ തുളസിയിലയും ഉണ്ടെങ്കിൽ അതും കൂടി ഒരു പിടി ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി ഇതിലോട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ചിലർക്ക് നല്ല തുമ്മലാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കുറയുന്നതിന് വേണ്ടിയിട്ട് ഈ കരിഞ്ചീരകം ചേർക്കുകയാണെങ്കിൽ വളരെയധികം പ്രയോജനം തന്നെയാണ് ഒന്നര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും അതുപോലെ തന്നെ മുടികുഴിച്ചിലൊക്കെ കുറയുകയും താരന്റെ ശല്യവും കുറയുന്നതിന് ഈ ഉലുവ വളരെയധികം ഉപകാരപ്രദം തന്നെയാണ് ഇവിടെ ഇവയെല്ലാം കൂടി ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ച് കൂട്ടി ഇനി അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് നാലല്ലി ചുമന്നുള്ളി അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിനകത്തോട്ട് ഇനി ഞാനൊരു എഴുന്നൂറ്റി അമ്പത് എം എൽ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കെ എൽ എഫിൻ്റെ കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് ഇനി ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത കണ്ടൻ്റ് എല്ലാം മൂത്ത് വരണം അതുവരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ താഴെ എല്ലാം അടിഞ്ഞിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി മൂത്ത് വരികയും വേണം അല്ലെങ്കിൽ എണ്ണ നമ്മൾ മുറുക്കി വെച്ചാൽ ഉള്ളൂ എണ്ണയെല്ലാം മൂത്ത് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് അറിയാവല്ലോ എണ്ണം മൂത്തിട്ടുണ്ടെന്ന് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ട് ചെറിയ കുപ്പിയിലാക്കി ഒഴിച്ചു വെച്ചാൽ മാത്രം മതി കേടാകത്തൊന്നുമില്ല നമ്മുടെ മുടിക്ക് നല്ല കറുപ്പും കിട്ടും അതുപോലെ തന്നെ എണ്ണ മുറുക്കിയതിന് നല്ല മണമാണ് ആ കർലീഫിൻ്റെയും ചെറിയുള്ളിയുടെയും ഒക്കെ ചേർന്നുള്ള മണമെന്ന് പറയുന്നത് നല്ല മണം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്